ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു ബ്രോസ്റ്റഡ് ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം ഫിഷ് എല്ലാം ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ ഫിഷും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മാഗ്നേറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ എല്ലാ ഫിഷും മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് പ്രസ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്രോസ്റ്റ് പൗഡർ തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 കപ്പിൻ്റെ 2 കപ്പും മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം ഫിഷിലെല്ലാം നന്നായി ഉപ്പുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് മിക്സാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫിഷ് എടുത്ത് ഈ പൗഡറിൽ ഇതുപോലെ മുക്കി കൊടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ അല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ്, ഓരോന്നായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്കാക്കിയെടുക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്കിലേ ഫിഷിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായി കുക്കായി കിട്ടുകയുള്ളൂ. ഇതുപോലെ എല്ലാ ഫിഷും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും, അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ബ്രോസ്റ്റഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇൻഷാല്ലാ വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.